ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത്. നിങ്ങൾ സി സി ടി വി സർവൈലൻസിലാണ്. ഇത് നമ്മൾ കേട്ട് പഴകിയ ഒരു വരിയാണ്. മനുഷ്യൻ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ പെരുകി ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ഇപ്പോൾ ഭൂമിയെ മാത്രമല്ല, ഭൂമിയുടെ ഭ്രമണപഥത്തെയും അത് മലിനമാക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, ബഹിരാകാശ വിക്ഷേപണങ്ങളും ദൗത്യങ്ങളുമൊക്കെ വിജയകരമാവുമ്പോൾ ആ നേട്ടത്തിൽ അഭിമാനിക്കുന്ന നമ്മൾ അതുകൊണ്ട് ഭൂമിക്കുണ്ടാവുന്ന ദോഷവശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഉപഗ്രഹങ്ങൾ, ബഹിരാകാശ പേടകങ്ങൾ, മറ്റു വിക്ഷേപണങ്ങൾ എന്നിവയെല്ലാം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നുണ്ട്. അതുമാത്രമല്ല, കൂട്ടിയിടി സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായി പഠിച്ചത്. അങ്ങനെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ മനുഷ്യ മാലിന്യങ്ങൾ നിറയുന്നത് പരിമിതപ്പെടുത്താൻ വിപ്ലവകരമായ മാർഗം നിർദ്ദേശിക്കുകയാണ് US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ. മനുഷ്യരാശി നമ്മുടെ ഗ്രഹത്തിന് പുറത്തുള്ള വിശാലമായ പ്രപഞ്ചത്തിലേക്ക് നീങ്ങുന്നതനുസരിച്ച് നാം ഉപേക്ഷിക്കുന്ന ബഹിരാകാശ ജംഗും വളരുകയാണ്. ഈ ബഹിരാകാശ ജംഗ് ലോഡ് ലഘൂകരിക്കുന്നതിനായി FAA ഒരു നിയമം നിർദ്ദേശിച്ചു. വിക്ഷേപിക്കുന്ന റോക്കറ്റുകളുടെ മുകളിലെ ഘട്ടങ്ങൾ ചിലവഴിക്കുന്ന സമയം കുറയ്ക്കുക എന്നതാണ് ആ പരിഹാരം. ഒരു സ്വകാര്യ റോക്കറ്റിൻ്റെ മുകളിലെ ഘട്ടങ്ങൾ അഥവാ അപ്പർ സ്റ്റേജസ് ഭ്രമണപഥത്തിൽ തുടരുന്ന സമയം പരിമിതപ്പെടുത്തണമെന്ന് FAA നിർദ്ദേശിച്ചു. നിർദ്ദിഷ്ട നിയമം വഴി പുതിയ പരിക്രമണ അവശിഷ്ടങ്ങളുടെ വളർച്ച പരിമിതപ്പെടുത്താനും സുസ്ഥിര ബഹിരാകാശ അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബഹിരാകാശ വാഹനങ്ങളുമായും ഉപഗ്രഹങ്ങളുമായും കൂട്ടിയിടിക്കാനുമുള്ള സാധ്യത കുറയ്ക്കാനും ശ്രമിക്കുന്നു എന്നായിരുന്നു സെപ്റ്റംബർ 20 ബുധനാഴ്ച പുറത്തിറക്കിയ ഒരു ഡ്രാഫ്റ്റ് ഫോമിൽ പറയുന്നത്. മനുഷ്യന്റെ ചിന്തകളും സ്വപ്നങ്ങളും ആകാശത്തിനപ്പുറത്തേക്ക് ഉയരുമ്പോൾ സംരക്ഷണം ഒരുക്കേണ്ടത് ഭൂമിക്ക് മാത്രമല്ല, ഭൂമിയുടെ ഭ്രമണപഥത്തെയും കൂടിയാണ്. ഈ ജംഗ് ബഹിരാകാശ ദൗത്യങ്ങളെയും ഉപഗ്രഹ വിക്ഷേപണങ്ങളെയും കാര്യമായ അപകടത്തിലാക്കിയേക്കാം. വിക്ഷേപിക്കുമ്പോൾ ബഹിരാകാശ വാഹനങ്ങൾ ഗ്രഹത്തിൻ്റെ ഭ്രമണപഥത്തിൽ നിറഞ്ഞിരിക്കുന്ന ജംഗുകളുമായി കൂട്ടിയിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു പ്രസ്താവനയിൽ US ഫെഡറേഷൻ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പരിക്രമണ അവശിഷ്ടങ്ങളുടെ ശേഖരണം മനുഷ്യ ബഹിരാകാശ യാത്രയ്ക്കും ആശയവിനിമയം, കാലാവസ്ഥ, ആഗോള പൊസിഷനിങ് സിസ്റ്റം, സേവനങ്ങൾ നൽകുന്ന ഉപഗ്രഹങ്ങൾക്കും ഉപയോഗിക്കുന്ന കൂട്ടിയിടികളുടെയും ഭ്രമണപഥങ്ങളുടെയും അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ആ പ്രസ്താവനയിൽ. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ പ്രകാരം 2023 ജൂലൈയിലെ കണക്കനുസരിച്ച് ഭൂമിയിലെ ഭ്രമണപഥത്തിൽ 10 സെന്റിമീറ്ററും അതിനു മുകളിലും വലിപ്പമുള്ള 23,000-ത്തിലധികം പരിക്രമണ വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു. കൂടാതെ 1 മില്ലിമീറ്ററിലും 100 ദശലക്ഷത്തിലധികം വലിപ്പമുള്ള 1 മുതൽ 10 സെന്റിമീറ്റർ വരെ വലിപ്പമുള്ള ഏകദേശം 1.5 ദശലക്ഷം വസ്തുക്കളും ഉണ്ടെന്നാണ്. FAA ഈ ജംഗ് ഷെഡിംഗ് എങ്ങനെ കൈവരിക്കുമെന്നത് ഒരു ചോദ്യമാണ്. നിർദ്ദേശിക്കുന്ന നിയമത്തിൽ വാണിജ്യ സ്പേസ് ഓപ്പറേറ്റർമാർക്ക് തിരഞ്ഞെടുക്കാൻ 5 ഓപ്ഷനുകൾ നൽകുന്നുണ്ട്. വിക്ഷേപണ വാഹനങ്ങളുടെ മുകളിലെ ഘട്ടങ്ങൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഈ ഓപ്ഷനുകൾ. FAA വെബ്സൈറ്റ് അനുസരിച്ച് ഇവ ഉൾപ്പെടുന്നു: നിയന്ത്രിത റീഎൻട്രി നടത്തുന്നത്, മുകളിലെ ഘട്ടം തിരക്ക് കുറഞ്ഞ സംഭരണിയിലേക്കോ ശ്മശാന ഭ്രമണപഥത്തിലേക്കോ മാറ്റുക, മുകളിലെ ഘട്ടം ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഭ്രമണപഥത്തിലേക്ക് അയക്കുകയും ചെയ്യുക, 5 വർഷത്തിനുള്ളിൽ മുകളിലെ ഘട്ടം വീണ്ടെടുക്കൽ അതായത് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യൽ അല്ലെങ്കിൽ അനിയന്ത്രിതമായ അന്തരീക്ഷ നിർമാർജ്ജനം നടത്തണം. മുകളിലെ ഘട്ടങ്ങളുടെ റീഎൻട്രി കർശനമായി പരിമിതപ്പെടുത്തുന്നതിലൂടെ റോക്കറ്റിന് ലാൻഡ് ചെയ്യാൻ കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ല. ഭൂമിയിലും വിമാനത്തിലുമുള്ള ആളുകൾക്കുള്ള അപകട സാധ്യത ലഘൂകരിക്കാനും ഇത് സഹായിക്കുമെന്ന് FAA പറയുന്നു. നീക്കം ചെയ്യാനുള്ള സമയപരിധി ചുരുക്കുന്നതിലൂടെ ബഹിരാകാശ പേടകത്തിന് കേടുപാടുകൾ വരുത്തുന്ന പരിക്രമണ അവശിഷ്ടങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുകയും ഇത് കൂടുതൽ അവശിഷ്ടങ്ങൾ സൃഷ്ടിക്കുകയോ മറ്റൊരു ബഹിരാകാശ പേടകത്തിൻ്റെ ദൗത്യം കുറയ്ക്കുകയോ മനുഷ്യ ബഹിരാകാശ യാത്രയിൽ പങ്കെടുക്കുന്നവരുടെ ജീവൻ അപകടത്തിലാക്കുകയോ ചെയ്യുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മുകളിലെ ഘട്ടങ്ങളുടെയും അവയുടെ ഘടകങ്ങളുടെയും മുഴുവൻ ദൗത്യ ആയുസ്സും വളരെ ചെറുതാണ്. കൂടാതെ ചിലവഴിച്ച മുകൾ ഘട്ടങ്ങൾ ഭ്രമണപഥത്തിലായിരിക്കുമ്പോൾ അവശിഷ്ടങ്ങൾ വ്യാപിക്കുന്നത് കാര്യമായ അപകട സാധ്യത ഉണ്ടാക്കുന്നു. അതിനാൽ ഭൂമിയുടെ ഭ്രമണപഥത്തെയും മാലിന്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്.